നമസ്കാരം. ജസ്നയുടെ തിരോധാനം അതിപ്പോൾ ചർച്ചയായിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു വ്യക്തി ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഭാഗമായ ഒരു ജഡ്ജിയുടെ വാഹനത്തിന് നേരെ കരിയോയിൽ പൊടിച്ചു. തികച്ചും നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അധികാരമില്ല, തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ന്യായാധിപർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അർഹിക്കുന്ന ആസ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഈ വ്യക്തി ചെയ്ത കടുത്ത അപരാധം തന്നെയാണ്, അതിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കുകയും വേണം. പക്ഷേ ഈ ജസ്ന കേസ് ചർച്ചയായിട്ട് ഇപ്പോൾ കുറെ കാലമായി ചർച്ചയൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസമേ ആയുള്ളൂ ഈ ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ ജസ്ന ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ജസ്ന മരണപ്പെട്ടു എന്ന തരത്തിൽ, തമിഴ്നാട്ടിൽ വെച്ച് മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. പിന്നീട് ഇങ്ങോട്ടാണ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മംഗലാപുരത്തെ ഒരു മുസ്ലിം മത പഠന കേന്ദ്രത്തിൽ ഈ പെൺകുട്ടി മതം പഠിക്കാൻ ചേർന്നിരിക്കുകയാണ്. ആരുടെ കൂടെയാണ് ഈ പെൺകുട്ടി പോയത്? എങ്ങനെയാണ് ഈ പെൺകുട്ടി മംഗലാപുരത്ത് എത്തിയത്? കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയം അതിർത്തി പ്രദേശത്ത് നിന്ന് എങ്ങനെയാണ് ഈ ജസ്ന മരിയ എന്ന പെൺകുട്ടി ഈ മംഗലാപുരത്തെ മത പഠന കേന്ദ്രത്തിൽ എത്തിയത്? അവിടെ എത്തിയിട്ടുണ്ടോ? അവിടെ ആ പെൺകുട്ടി ഉണ്ടോ? ഉത്തരം തരേണ്ട അല്ലെങ്കിൽ അടിയന്തരമായി ഉത്തരം ലഭിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജസ്ന എവിടെയാണ്? ഈ ചോദ്യങ്ങൾ ജസ്നയുടെ ബന്ധുക്കളും ജസ്നയുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വ്യക്തമായ ഉത്തരം ഈ വിഷയത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ ആശങ്കാജനകമായ കാര്യം. ജസ്നയുടെ തിരോധാനത്തിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനത്തിൽ കരിയോയിൽ പ്രയോഗം നടത്തി. ജസ്നയെ കാണാതായി രണ്ടു വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. വിഷയത്തിൽ സജീവമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വ്യക്തി രഘുനാഥ്, ആർ രഘുനാഥ് എന്ന വ്യക്തി ജസ്റ്റിസ് വി ഷെർസിയുടെ വാഹനത്തിന് നേരെ കരിയോയിൽ ഒളിച്ചത്. തികച്ചും തെറ്റായ നടപടി, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നടപടി. നിയമം നിയമത്തിന്റെ വഴിക്കാണ്, നിയമത്തെ കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അതും ഒരു ന്യായാധിപയുടെ വാഹനത്തിന് നേരെയൊക്കെ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ജഡ്ജിയുടെ വാഹനം ഹൈക്കോടതി പരിസരത്ത് വെച്ചാണ് ഈ രീതിയിൽ ഇദ്ദേഹം ചെയ്തത്. 2018 മാർച്ചിലാണ് ജസ്നയെ കാണാതാകുന്നത്. കാഞ്ഞിരപ്പള്ളി SD സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു, എല്ലാവർക്കും അറിയാം. തുടർന്ന് എരുമേലി വരെ ജസ്ന ബസ്സിൽ സഞ്ചരിച്ചതിന് തെളിവുണ്ട്. പിന്നീട് ഈ പെൺകുട്ടി ആരും കണ്ടിട്ടില്ല. വെച്ചുച്ചിറ പോലീസ് ആദ്യം അന്വേഷിച്ച കേസ് പിന്നീട് തിരുവല്ല DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അന്വേഷിച്ചു. വീടിന് സമീപത്തുള്ള വാഹനങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തി. ബംഗളൂരു, ചെന്നൈ, മുംബൈ, അതുപോലെ തന്നെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജസ്നയെ കണ്ടു എന്ന രീതിയിലുള്ള ചില അപവാദ പ്രചരണങ്ങളും ഒക്കെ ആ സമയത്ത് നടന്നു. ശരിക്കും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്, ജസ്ന എവിടെയാണ്? ജസ്ന എവിടെയാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇത്ര ഇപ്പം മംഗളൂരു മതപഠന കേന്ദ്രത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകുമല്ലോ. അത്ര വലിയ കാര്യമൊന്നുമല്ല. കോയമ്പത്തൂരൊക്കെ സീഡ് തേടിപ്പോയവരാണ്, സരിത എസ് നായരുടെ സീഡ് തേടിപ്പോയ കുറെ ആളുകളുണ്ട്. എന്തൊക്കെയായാലും ശരി, ഈ രീതിയിൽ ഈ പെൺകുട്ടിയെ ഇങ്ങനെ ദുരൂഹമായി കാണാതായിട്ട് ഇവിടെ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? ആർക്കും ഒന്നും പറയാനില്ലേ? ഈ ചോദ്യം പൊതുസമൂഹം ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ 1000 വട്ടം ആവർത്തിച്ച് അവരുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ കൃത്യമായ ഉത്തരം നൽകാൻ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ ഒന്നും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു ജസ്നയെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഹർജിയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഈ ഹർജി പിൻവലിക്കപ്പെട്ടത്. ഈ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് വി ഷേർസിയാണ്. അതുകൊണ്ടായിരിക്കാം ആ ന്യായാധിപയ്ക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അത് വീണ്ടും പറയുന്നു, അത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് ഇത്തരത്തിൽ ന്യായാധിപർക്കൊക്കെ നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതൊക്കെ തടഞ്ഞേ പറ്റൂ, അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് വിട്ടേ പറ്റൂ. പക്ഷേ ചോദിക്കുന്നു വീണ്ടും പൊതുസമൂഹം, ജസ്ന എവിടെയാണ്? ജസ്ന എവിടെ പോയി? ജസ്ന മംഗളൂരു മതപഠന കേന്ദ്രത്തിൽ ഉണ്ടോ? ആരാണ് ജസ്നയെ കൊണ്ടുപോയത്? ഒരാളാണോ അല്ലെങ്കിൽ പലർ ചേർന്നാണോ കൊണ്ടുപോയത്? കാഞ്ഞിരപ്പള്ളി കോളേജിൽ BCOM പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി എങ്ങനെ ഇതുപോലെ കാണാതായി? ഏത് സാഹചര്യത്തിൽ കാണാതായി? ഈ കുട്ടി ആരൊക്കെയായി സൗഹൃദം പങ്കിട്ടിരുന്നു? ഈ കുട്ടിയുടെ മറ്റ് സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ഈ കുട്ടിക്ക് ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു? ഈ കുട്ടി ഈ മുസ്ലിം മതപഠനശാല മംഗളൂരുവിൽ എത്തിയെങ്കിൽ അതിന് പ്രേരകമായത് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഇവിടെ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ലൗ ജിഹാദിന്റെ വിവിധ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ലൗ ജിഹാദും മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധപ്പെടുന്ന ഒരു വാർത്ത പത്തുമേ ന്യൂസ് നൽകിയിരുന്നു. ഇത്തരത്തിൽ പല സാമൂഹ്യ വിരുദ്ധ വിഷയങ്ങളും ഈ ലൗ ജിഹാദ് പോലുള്ള വിപത്തുകളും കൂടിക്കുഴഞ്ഞ് ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണോ? ഈ ചോദ്യങ്ങൾ സാധാരണക്കാർ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കും? ഇവിടെ ആർക്കും എന്തുമാകാം എന്ന അവസ്ഥയാണോ? ഇവിടെ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇത്രയും 3 വർഷമായിട്ടും ആരും ഇതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കുന്നില്ല എന്നാൽ അത് കഷ്ടകരം തന്നെയല്ലേ?
തീർച്ചയായും അതൊക്കെ എത്രയും പെട്ടെന്ന് അതിനൊക്കെ പരിഹാരം കണ്ടെത്തി ആ കുട്ടിയെ കണ്ടെത്താനുള്ള നടപടി ആരംഭിക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ ആ കുട്ടി ഇതുപോലെ മതപാഠശാലയിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് കൊടുത്തതാണ് അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്നതാണ് മാൻ മിസ്സിംഗ് കേസാണ്, അതിനൊക്കെ നിയമക്രമങ്ങളും നിയമാവലികളും ഉണ്ട്. അതൊക്കെ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതല്ലേ. ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ മാറ്റൊലി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്ന എവിടെ, ജസ്ന എവിടെ? ഈ ചോദ്യം അവരെ ആ കുട്ടിയെ കണ്ടെത്തുന്നതുവരെ തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.